ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടീം സനാതിരി മറ്റൊരു കിടിക്കാച്ച് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ചാനലിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്താണല്ലോ നമ്മുടെ തിരക്ക്? നമ്മുടെ തിരക്ക് എന്തുവാ, നമ്മുടെ സ്കൂളിലെ തിരക്ക് മാത്രമേ ഉള്ളൂ. നമ്മുടെ തിരക്ക് ഇപ്പം സ്കൂളിലെ പരീക്ഷയെ സ്കൂളിൽ പോക്കുമൊക്കെ ആയതുകൊണ്ട് കുറച്ചാളായി ചാനലിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഒരു തോട്ടിൻ്റെ അടുക്കായിരിക്കും. അല്ലാതെ പാമ്പാന്ന് പാമ്പാന്ന് വരല്ലേ. ആ അപ്പോൾ എന്തായാലും നമ്മൾ ഇനി കട്ടാക്കി വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സെറ്റ് ആയിരിക്കും. അപ്പോൾ ഇടില്ല വീഡിയോസ് ബാക്ക്ഗ്രൗണ്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ വണ്ടിയുടെ റിവ്യൂ, പിന്നെ കുറേ വ്ളോഗുകൾ, പ്രാങ്കുകൾ എല്ലാം സെറ്റായിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സെറ്റായിരുന്നോണം, എല്ലാം ഇടയിലെ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഒരു വ്ളോഗ് എടുക്കാൻ പോവാണ് ഇന്ന്. സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഓസ്കാറിൻ്റെ. അപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ ഏറ്റവും കൂടുതൽ വ്യൂസ് ഇട്ടിട്ടുള്ള വീഡിയോ ആയിരുന്നു ആ ഓസ്കാറിൻ്റെ വീഡിയോ. ഓസ്കാറാണ് നമ്മുടെ ചാനലിൻ്റെ ഐശ്വര്യം. പക്ഷേ അത് മരിച്ച്, അത് ഭയങ്കര വലിയ. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് വേറൊരു കുറച്ച് ഓസ്കാർ മീനുകളെ, അതെ കുറച്ച് മോൺസ്റ്റർ ഫിഷിനെ, ഏതാണെന്ന് അറിഞ്ഞുകൂടാ. അലിഗേറ്ററിനായിരിക്കാം, ചിലപ്പോൾ ഓസ്കാറിനെ ആയിരിക്കാം. അപ്പോൾ കുറച്ച് മോൺസ്റ്റർ ഫിഷുകളെ എന്തായാലും മേടിക്കണം. അപ്പോൾ അതിൻ്റെ ഉള്ളൊരു വ്ളോഗാണിത്. അപ്പോൾ എന്തായാലും നേരെ വീട്ടിൽ ചെല്ലുക, അവിടെ നിന്ന് കോസ്റ്റ്യൂമൊക്കെ മാറ്റി കടയിലോട്ട്. നീ ഇവിടെ പിട്ടുണ്ടായിരുന്ന മീൻ തരത്തില്ലേ? ഇത് രണ്ടു മൂന്ന് ദിവസം ഇട്ടേ കഴിവുണ്ട്. ആ അപ്പോൾ എന്തായാലും കഴിയുമ്പോൾ കടയിലേക്ക് പോകാം. അപ്പോൾ അതിന് മുമ്പേ തന്നെ നമ്മുടെ ചാനലിൽ പുതിയൊരു വ്യക്തി, പുതിയൊരു വ്യക്തി കയറിയിട്ടുണ്ട്. അതെ, അപ്പോൾ ഇതാണ് നമ്മുടെ വ്യക്തി, ആദ്യ വ്യക്തി. ആദ്യ വ്യക്തി എല്ലാം പറയൂ, സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത്. ആ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇരുന്നിട്ട് നിങ്ങളെ വീഡിയോയിൽ, അല്ലെങ്കിൽ നമ്മളെ ചാനലിൽ കട്ടയ്ക്കാണ് വെറുപ്പിക്കാൻ. അതെ, നമ്മളെ വെറുപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതെ, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് നേരെ വ്ളോഗിലേക്ക് പോവാം. അപ്പോൾ ഇവരെ ടാറ്റ് വെട്ടി ഞാൻ പോവുക. അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് കടയിലേക്ക് പോവാം. ടാറ്റ, ഇവിടെ നിന്ന് നമുക്ക് കേൾപ്പാം. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടാങ്ക്. അപ്പോൾ അതിനകത്ത് കുറച്ച് പ്ലാസ്റ്റിക്കുകളും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അത് ആദ്യമേ തന്നെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കണം. എന്നിട്ട് നേരെ നമുക്ക് ഷോപ്പിലേക്ക് പോകും. അപ്പോൾ ആദ്യമേ ഇതൊന്ന് ക്ലീൻ ചെയ്യാം. Two hours later. നമ്മൾ മീനെയൊക്കെ മേടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്, എല്ലാം സെറ്റായിരുന്നു. പക്ഷെ ചെറിയൊരു പണി കിട്ടി. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ നേരെ ഇറങ്ങി കടയിൽ പോയി വീഡിയോ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്ത് കടയിൽ ചെന്നപ്പോൾ അത് കഴിഞ്ഞ് കുറച്ചൊന്ന് ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്തൊരു കാര്യം പറയാനും കണ്ടു വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് പോസ് ചെയ്തു. പോസ് ചെയ്തിട്ട് വീണ്ടും ഷൂട്ട് ചെയ്യാൻ വേണ്ടി എടുത്തു. പക്ഷേ സംഭവം പ്ലേ ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ആ എടുത്ത ഫോട്ടേജ് മൊത്തം പോയി. വീഡിയോ ഒന്ന് നോക്കിയപ്പോഴാണ് കണ്ടത് 35 സെക്കൻഡേ ആ വീഡിയോ ഉള്ളൂ. ഏകദേശം ഒരു 4 മിനിറ്റെങ്കിലും വീഡിയോ വരേണ്ടിയായിരുന്നു, 35 സെക്കൻഡേ ഉള്ളു സംഭവം. അങ്ങനെ അത് പോയി. പക്ഷേ കടയിലേക്ക് ഇടയിലെ കളക്ഷൻസ് സാധനങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നാമത് ഞാൻ അവിടെ കൺഫ്യൂഷനിലായിരുന്നു, ആ അലിഗേറ്ററിനെ എടുക്കണോ ഓസ്കാറിനെ എടുക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇത് ശ്രദ്ധിക്കാനും മറന്നുപോയി. അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് മീങ്ങളെ. അവരെ ടാങ്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്, ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കവറിൽ തന്നെ ഇട്ട് വെച്ചേക്കാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോയി അവരെ കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ മീങ്ങൾ. ഓസ്കാറിനെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 2 ടൈഗർ, 2 ഫയർ റെഡും, 1 അൽബിനെയാണ് നമ്മൾ പിക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സൈസ് വന്നിട്ട് ഏകദേശം 1 ഇഞ്ചാണെന്നാണ് തോന്നുന്നത്. പിന്നെ അലിഗേറ്ററിനെ കിട്ടി അതും എടുക്കാൻ എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, പിന്നെ അതങ്ങ് ക്യാൻസൽ ചെയ്തതാണ്. കാരണം അവിടെ ഓർഡർ ചെയ്ത സംഭവം കിട്ടും, അതിന് താമസം എടുക്കും, പിന്നെ അതിൻ്റെ ഫുഡുകളും കാര്യങ്ങളും ഒക്കെ പാടാണ്. പെല്ലറ്റൊന്നും എടുക്കരുത്, ലൈഫ് ഫീഡ് തന്നെ കൊടുത്തെങ്കിൽ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് അത് ക്യാൻസൽ ചെയ്തത്. അപ്പോൾ ഇവരെ റിലീസ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. ഏകദേശം ഒരു 20-25 മിനിറ്റോളം ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് പോയി റിലീസ് ചെയ്യാം. അപ്പോൾ കവർ പൊട്ടിച്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി 2-3 പേര് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി 2 പേരും കൂടെ ഇറങ്ങാറുണ്ട്. അപ്പോൾ അവരെന്തായാലും തന്നെ താൻ ഇറങ്ങിക്കോളും, നമ്മൾ തന്നെ പിടിച്ചിറങ്ങണ്ട, ഒരു റിലാക്സ് ആയിട്ട് പതുക്കി ഇറങ്ങിക്കോളും. അപ്പോൾ അതുവരെയൊക്കെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മീനുകളുടെയൊക്കെ ഒരു ക്ലോസപ്പ് വ്യൂ. അപ്പോൾ നമ്മുടെ 2 ഫയർ റെഡ് ഇവിടെ ഇരിപ്പുണ്ട്. മറ്റവന്മാർ 3 പേര് ഇറങ്ങിയിട്ടുണ്ട്, കാണിച്ചു തരാം. അതേ അവന്മാർ വരുന്നുണ്ട്. അപ്പോൾ അവന്മാർ നല്ല ആക്റ്റീവ് ആയിട്ടാണ് ഇരിക്കുന്നത്. സാധാരണ ഓസ്കാറിനെ കൊണ്ടിറക്കി വിടുമ്പോഴത്തേനെ അവർ അയൽ മൂലയിൽ ചേർന്ന് ഒളിച്ചിരിക്കേണ്ടതാണ് പതിവ്. പക്ഷേ അവന്മാർ വന്നപ്പോൾ തൊട്ടേ ടാങ്ക് എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്.
ആ എല്ലാവരും ഒറ്റ ഫ്രെയിമിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ഇവരെ അങ്ങോട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, ഒരു ടാങ്കൊക്കെ ഒന്ന് സെറ്റായി വരട്ട്. അപ്പോൾ ഇനി എന്തായാലും നാളെ കാണാം, നാളെ കുറച്ച് ഷോട്ടുകൾ എടുത്ത് കാണിച്ച് തരാം. പിന്നെ നാളെ വേറെ കുറച്ച് പരിപാടികളും കൂടെ ഉണ്ട്. ദി നെക്സ്റ്റ് മോർണിംഗ് ബൈസ് ഡേ 2 ആയിട്ടുണ്ട്. അപ്പോൾ ഇവരെ കൊണ്ടുവന്നിട്ട് ഏകദേശം ഒരു രാത്രി 5-6 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരന്മാർ ഇപ്പോഴും നല്ല ആക്റ്റീവായിട്ടാണ് എന്നിരിക്കുന്നത്. കൊണ്ടുവന്നപ്പോൾ തൊട്ട് കാണിച്ച് തരാം. ഇമാര് നല്ല കട്ട് ആക്റ്റീവായിട്ടാണ് ഇരിക്കുന്നത്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. സാധാരണ ഓസ്കാറിനെ കൊണ്ടുവരുമ്പം ഒരു മൂലയിൽ ചെന്ന് ചരിഞ്ഞ് കിടക്കാറാണ് പതിവ്. പക്ഷേ ഇവർ കൊണ്ടുവന്നപ്പോൾ തൊട്ട് ഒരു കുഴപ്പമില്ല, കട്ട് ആക്റ്റീവായിട്ടാണ് ഇരിക്കുന്നത്. ഇനി അവരെ വളർത്തി വലുതാക്കി എടുക്കണം. ഈ കാണുന്ന കളറൊന്നുമല്ല, ഇത് ഇച്ചിരൂടെ വലുതാക്കി എടുക്കുമ്പോഴത്തേന് കട്ട കളറാണ് വരാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഈ ടൈഗറിന് അതിപ്പോൾ കാണുന്ന ഒരു കളറേ അല്ല, സൈഡ് ഫുള്ള് നല്ല ഓറഞ്ച് കളറായിട്ട് കാണിക്കും, കിടിലായിട്ട് വരും. അപ്പോൾ എന്തായാലും ഇവർക്ക് കുറച്ച് ഫുഡ് ഞാൻ എടുത്തു പൊടിച്ചു വെച്ചിട്ടുണ്ട്, കാരണം ഇവർ ചെറുതായതുകൊണ്ട്. ഇതാണ് ഒറിജിനൽ സൈസ്, അതിൽ നിന്ന് കുറച്ച് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഈസി ആയിട്ട് അകത്താക്കാം, വേഗം കുറച്ച് കൊടുക്കാം. ഫുഡൊക്കെ കട്ടാക്കി എടുക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി കുറച്ച് പരിപാടികളുണ്ട്, നമുക്ക് ഈ ടാങ്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ പകുതി വെള്ളമൊക്കെ നിറച്ചിട്ടുള്ളൂ. അപ്പോൾ അവർ പെട്ടെന്ന് മേടിച്ചുകൊണ്ട് വന്നതുകൊണ്ട് ചെറുതായിട്ട് വെള്ളം നിറച്ച് കൊണ്ട് ഇട്ടതാണ്. അപ്പോൾ ഇനി കുറച്ച് പരിപാടികളുണ്ട്, അപ്പോൾ ഇനി ഫുള്ളൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഈ മണല് നമുക്കൊന്ന് കഴുകിയെടുത്ത് അതിനകത്തോട്ട് ഇടാം. അപ്പോൾ അതാണ് ആദ്യത്തെ ടാസ്ക്. അപ്പോൾ അത് എടുത്തുകൊണ്ട് പോയി ഒന്ന് കഴുകാം. നല്ല വെയിറ്റാണ് കാണുന്നതല്ല. അപ്പോൾ ഇത് നല്ല രീതിക്കൊന്ന് കഴുകിയെടുക്കുക. പൈസ നമ്മുടെ മണലി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി അതെടുത്ത് അപ്പുറത്ത് കൊണ്ടുപോയി വെച്ചാൽ മാത്രം മതി, എന്നിട്ട് അതിനകത്തോട്ട് ഇടണം. അപ്പോൾ നമുക്ക് അതിലോട്ട് പോവാം. പൈസ മണൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി എടുത്ത് ഇതിനകത്തോട്ട് ഇട്ടാൽ മതി. അപ്പോൾ ഇടുന്നതിന് മുമ്പ് തന്നെ ഈ ഫിൽറ്ററും അപ്പോൾ ഇതിനകത്ത് കുറച്ച് വേസ്റ്റൊക്കെ കിടപ്പുണ്ട്, അതൊക്കെ അതിനെടുത്ത് മാറ്റണം. എന്നിട്ട് ഇതെടുത്ത് ഇതിനകത്തോട്ട് ഇടണം. വൈസ് മണലിടൽ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്ത് കിടക്കുന്ന കുറച്ച് വെള്ളം എടുത്ത് കളഞ്ഞിട്ട് പുതിയ വെള്ളം നിറയ്ക്കണം. അപ്പോൾ അതാണ് അടുത്ത പരിപാടി, വെള്ളം നിറയ്ക്കൽ. വെള്ളം നിറയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഈ സാധനം, ഈ ബ്ലാക്ക് ഷീറ്റ്, ഒരു ഷീറ്റ് ബാക്കിലൊട്ടിക്കുന്നത്, അതെടുത്ത് വന്ന് ഒട്ടിക്കാം. അത് കഴിഞ്ഞിട്ട് വെള്ളം നിറയ്ക്കാം. വൈസ് അപ്പോൾ നമ്മൾ അത് ഒട്ടിച്ച് കഴിഞ്ഞ് അപ്പോൾ ഇനി ഇവിടെ കുറച്ച് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അത് പശയൊന്ന് ഒട്ടിയിട്ട് കട്ട് ചെയ്ത് കളയാന്ന് വിചാരിച്ച്. അപ്പോൾ ഇനി എന്തായാലും വെള്ളം നിറയ്ക്കാം. നമ്മുടെ ചെറുക്കന്മാർ പേടിച്ച് കിടക്കുകയാണ്, ഇതെല്ലാം കൂടെ സംഭവിച്ച് വെള്ളം നിറയ്ക്കാം. വൈസ് നമ്മൾ വെള്ളമൊക്കെ നിറച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏറെക്കുറെ പണികളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇനി അടപ്പൂടെടുത്തൊന്ന് വെച്ചാൽ മാത്രം മതി ബാക്കിയെല്ലാം സെറ്റ്. പക്ഷേ ഇനി ഒരു പണിയും കൂടെ ഉണ്ട്. അപ്പോൾ ആ പണി എന്തോന്ന് വെച്ചാൽ എൻ്റെ ഒരു അൽബിന് ഓസ്കാറും കൂടെ കിടക്കുന്നുണ്ട് ബാക്കിൽ, ഒരു ടാങ്കിൽ, ഒരു സിമെൻറ്റ് ടാങ്കിൽ. അപ്പോൾ അതിനെയും കൂടെ കൊണ്ടുവന്ന് ഈ ടാങ്കിലോട്ട് ഇടണം. പക്ഷേ അവിടെ റിസ്ക് ഉള്ളതെന്ന് വെച്ചാലേ
പുള്ളിക്കാരി ചൂടെ വലുതാണ്, സൈസ് കൂടുതലാണ്, ഒരു 4 ഇഞ്ച് 3 ഇഞ്ച് കാണും. അപ്പോൾ അതിനെ ഇങ്ങോട്ട് കൊണ്ടിടുമ്പോഴത്തേന് ഇവന്മാർ ചെറുതായിട്ട് ഇവരുടെ കൂടെ കിടന്ന് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ അതാണ് ഒരു റിസ്ക്. അപ്പോൾ എന്തായാലും കുറച്ചുകൂടെ സമയം കഴിഞ്ഞിട്ട് അവനെ പിടിച്ച് ഇതിനകത്ത് കൊണ്ടുവന്നിടാം. ബൈസ്, നമുക്ക് നമ്മുടെ ചെറുക്കനെ പിടിക്കാം. അപ്പോൾ ഈ ടാങ്കിലാണ് കിടക്കുന്നത്. അപ്പോൾ ആകുമ്പോൾ എന്തൊക്കെ കാണിച്ചു തരാം ഞാൻ ഉണ്ട്. ഇപ്പോൾ വരും തോന്നുന്നു. അപ്പോൾ ഇവനാണ് നമ്മുടെ ചെറുക്കൻ. അപ്പോൾ ഇവനെ പിടിക്കണം. അത് പിടിക്കുന്നതും ചെറിയൊരു ടാസ്ക്കാണ്. ആകെ ഒരു ഗുണം ഇവിടെ വന്നിങ്ങനെ നിൽക്കും, തീറ്റയിട്ട് പിടിക്കാനാണ് പോയത്. എല്ലാതും വെച്ച് പിടിച്ച് നോക്കാം. ഇതിനൊക്കെ എന്തെങ്കിലും വലിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാര്യം നടക്കും. ആദ്യം തന്നെ അതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് ഇതിനകത്തോട്ട് നിറയ്ക്കാം. പൈസ് ഇന്ന് ഇനി കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇടയ്ക്ക് വെച്ചൊന്ന് കയറിയായിരുന്നു, പക്ഷേ നെറ്റിൽ ചെറിയൊരു ഹോളുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തൂടെ ഇറങ്ങിപ്പോയി. അപ്പോൾ ഇന്ന് ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല. അത് മാത്രമല്ല നല്ല കിടില മഴയും വരും, അതുകൊണ്ട് നാളത്തേക്ക് മാറ്റി വയ്ക്കാം. പൈസ് ഡേ 3 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് അവനെ പിടിക്കാൻ പറ്റുമെന്നാണ് ഒരു പ്രതീക്ഷ. അപ്പോൾ എന്തായാലും നമുക്ക് പിടിച്ചു നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് കൊഞ്ചെടുത്ത് വെച്ചിട്ടുണ്ട് അവന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യമേ അതൊന്ന് കൊടുക്കാം. പുള്ളിക്കാരൻ ഈ നെറ്റിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിൽപ്പുണ്ട്. നമ്മൾ ഇട്ട് കൊടുക്കുക. അതിന് ഇങ്ങോട്ട് വിളിക്കുക. എന്തായാലും നമുക്ക് പിടിച്ചു നോക്കാം, ടൈം ലാപ്സ് കാണിക്കാം. അയ്യോ, അപ്പോൾ ഈ നമുക്ക് നമ്മുടെ ചെറുകിനെ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നലത്തെ അപേക്ഷിച്ച് നോക്കുമ്പം വലിയ പാടില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ പുള്ളിക്കാരൻ കയറി. അത് കാരണം എന്ന് വെച്ചാൽ ഈ നെറ്റ് രാത്രി മൊത്തം ഇതിനകത്ത് കിടക്കുമായിരുന്നു. അപ്പോൾ ഒന്ന് പൊരുത്തപ്പെട്ടു വന്ന് വലിയ സീനില്ലെന്ന് വിചാരിച്ച് പുള്ളിക്കാരെ ഇപ്പുറത്ത് വന്നാണ്. എന്നാലും ചെറിയൊരു പാടുണ്ടായിരുന്നു ഇപ്പുറത്തോട്ട് വരെ. അപ്പോൾ എന്തുവായാലും നമുക്ക് ഇവനെ ടാങ്കിലോട്ട് കൊണ്ടിടാം. അപ്പോൾ ഈസ് അങ്ങനെ ഇപ്പുറത്ത് എത്തിയിട്ടുണ്ട്, പുള്ളിക്കാരെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പിടിച്ച് ടാങ്കിലോട്ട് ഇടാം. അപ്പോൾ വല കാണുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഇത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ച് ടാങ്കിലോട്ട് ഇടാം. നമ്മുടെ മറ്റവന്മാർ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് പിടിച്ചിടാം. വലിയ ബഹളമൊന്നും ഇല്ലാതെ കയറിയിട്ടുണ്ട് ഉള്ളിക്കാരെ. അങ്ങനെ പുതിയ ടാങ്കിലേക്ക്. കുറേ നാളുകൾക്ക് ശേഷമാണ് ടാങ്കിലേക്ക് വരുന്നത്. ഒന്ന് മേടിച്ചുകൊണ്ട് വന്നപ്പോൾ ടാങ്കി ആ കടയിൽ ടാങ്കി കിടന്നതേ ഉള്ളൂ. നേരെ കൊണ്ടുവന്നിട്ടത് ഈ കുളത്തിലായിരുന്നു. പിന്നെ ഇപ്പോഴാണ് ഗ്ലാസ് ടാങ്കിലേക്ക് മാറുന്നത്. ദേഹത്തൊക്കെ കുറച്ച് സ്ക്രാച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു നേരത്തെ നെറ്റി കിടന്ന് കുറേ ആയിട്ട് പിടച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ഞാൻ തോന്നുന്നു. ഇപ്പോൾ വീഡിയോ എടുക്കാൻ റിഫ്ലക്ഷൻ ഉണ്ട്, അതുകൊണ്ട് നല്ലോണം കിട്ടുന്നില്ല. എന്തായാലും നൈറ്റ് ഷോട്ടുകൾ കുറച്ച് ഞങ്ങൾക്ക് കാണിച്ചു തരാം. നൈറ്റിലാണ് കറക്റ്റ് ഫുള്ള് കാണാൻ പറ്റുന്ന ടാങ്ക്. രാവിലെ എടുത്ത ഫുള്ള് റിഫ്ലക്ഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തായാലും അത് കാണിച്ചു തരാം. Thank you.
വൈസ് ഇതൊക്കെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വ്ളോഗ്. അപ്പോൾ ലെങ്ത് കൊണ്ട് ചെറുതാണ് സാധ്യതയില്ല, എന്നാലും വലിയ ആഡംബരങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു ചെറിയ വ്ളോഗ്. ഇൻട്രോയിൽ പറഞ്ഞ കണക്ക് തന്നെ നല്ല കിടിലും കിടിലും വീഡിയോസൊക്കെ വരുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ചെറിയൊരു വീഡിയോ, ചാനലിൻ്റെ ട്രാഫിക്കുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടൊരു ചെറിയ വീഡിയോയാണ്. കുറേ ആൾ നമ്മളെ വീഡിയോ ഇട്ടില്ലല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ചെറിയൊരു വ്ളോഗ് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നും പറയുന്ന കണക്ക് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതെല്ലാം അങ്ങ് ചെയ്ത് തരിക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും സീ യു സൂൺ. ബൈ ബൈ ഗൈസ്.